ഗൂഗിൾ ഡൂഡിൽ പല ദിവസങ്ങളിലും പല തരത്തിലുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സാധാരണ ഗൂഗിൾ ചെയ്യാറുള്ള പോലെ തന്നെ അതാത് ദിവസത്തെ എന്തെങ്കിലും പ്രത്യേകത ഉൾക്കൊള്ളിച്ചായിരിക്കും ഡൂഡിൽ രൂപകൽപ്പന ചെയ്യാറുള്ളത്. 2022 ഓഗസ്റ്റ് 23 ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡൂഡിൽ ഗൂഗിൾ ചെയ്തിരുന്നു. ഇന്ത്യയുടെ പ്രശസ്ത ഫിസിസ്റ്റും മീറ്ററോളജിസ്റ്റുമായ അന്നാ മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു ആ ഡൂഡിൽ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ക്യൂരിയസ് 4. അന്നാ മോഡയിൽ മാണി എന്ന അന്നാ മാണി ജനിക്കുന്നത് ഓഗസ്റ്റ് 23, 1918 പഴയ തിരുവിതാംകൂറിലെ പീരുമേടിലായിരുന്നു. സിവിൽ എഞ്ചിനീയറായിരുന്ന തൻ്റെ പിതാവിൻ്റെ 8 മക്കളിൽ 7-ആമതായിരുന്നു അന്നയുടെ ജനനം. വായനയിൽ തൽപര കൂടിയായിരുന്ന അവർ വൈക്കം സത്യാഗ്രഹത്തിൽ വെച്ച് ഗാന്ധി മാർഗത്തിൽ ആകൃഷ്ടയായി. തുടർന്ന് ഖാദി ഉൽപ്പന്നങ്ങൾ മാത്രം ധരിക്കുവാൻ ആരംഭിച്ചു. പ്രാരംഭ കാലഘട്ടത്തിൽ നൃത്തത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന അന്ന പിന്നീട് ഫിസിക്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ വഴി തിരഞ്ഞെടുക്കുകയുണ്ടായി. 1939 മദ്രാസ് പച്ചയ്യപ്പ കോളേജിൽ നിന്ന് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബിരുദം നേടിയെടുത്തു. തുടർന്ന് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 1940 സ്കോളർഷിപ്പോടുകൂടി റിസർച്ചിന് ചേർന്നു. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമെടുക്കാൻ 1945 ലണ്ടൻ ഇംപീരിയൽ കോളേജിൽ ചേർന്നെങ്കിലും പിന്നീട് മീറ്ററോളജിക്കൽ ഉപകരണങ്ങളിൽ വൈദഗ്ധ്യം നേടി. പച്ചയ്യപ്പ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കാലത്ത് തന്നെ അന്നാ മാണി പ്രൊഫസർ സി വി രാമൻ്റെ കീഴിൽ മാണിക്യം അഥവാ റൂബി, രത്നം അഥവാ ഡയമണ്ട് എന്നിവയുടെ ഒപ്റ്റിക്കൽ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തി. 5 റിസർച്ച് പേപ്പേഴ്സ് തൻ്റെ PhD സമർപ്പിച്ചെങ്കിലും ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമില്ലാതിരുന്നതിനാൽ അവയെല്ലാം തള്ളപ്പെട്ടു. 1948 ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ അവർ പൂനെ മീറ്ററോളജി വിഭാഗത്തിൽ ചേർന്ന ശേഷം അനവധി റിസർച്ച് പേപ്പറുകൾ മീറ്ററോളജിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചു. അതിനായി തന്നെ അവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. 1953 121 പുരുഷന്മാരുള്ള ഒരു വിഭാഗം തന്നെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല അന്നാ മാണിക്ക് കൈവന്നു. കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങളിൽ ഇന്ത്യ സ്വതന്ത്രമായി നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. 100 ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ അവർ സ്വപ്രയത്നത്താൽ ഏകീകരിച്ചു. 1957-58 കാലഘട്ടത്തിൽ സൗരവികരണം അളക്കാൻ വേണ്ടി ഒരു സ്റ്റേഷൻ നെറ്റ്വർക്ക് തന്നെ സ്ഥാപിച്ചു. അതേസമയം ബാംഗ്ലൂരിൽ വായുവിൻ്റെ വേഗം അളക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ പണിശാലയും അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു. ഓസോൺ അളക്കാനുള്ള ഉപകരണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്ന അവരെ അന്താരാഷ്ട്ര ഓസോൺ അസോസിയേഷൻ്റെ ഭാഗമാക്കി. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തോട് ചേർന്ന് ഒരു മെറ്ററോളജിക്കൽ ഒബ്സർവേറ്ററിയും ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ടവറും അവർ സ്ഥാപിച്ചു. അനവധി ശാസ്ത്ര കൂട്ടായ്മകളുടെ ഭാഗമായിരുന്ന അന്നാ മാണി ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി, അമേരിക്കൻ മെറ്ററോളജിക്കൽ സൊസൈറ്റി, ഇൻ്റർനാഷണൽ സോളാർ എനർജി സൊസൈറ്റി, വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ മെറ്ററോളജി ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ് എന്നിവയുടെയും ഭാഗമായിരുന്നു. 1987 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ KR രാമനാഥൻ മെഡൽ അവർ നേടി. 1969 ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി സ്ഥലംമാറ്റം ചെയ്യപ്പെട്ട അന്നാ മാണി 1976 വിരമിക്കും വരെ ആ തസ്തികയിൽ തുടർന്നു. ഇടക്കാലത്ത് 1975 WMO കൺസൾട്ടൻ്റായി ഈജിപ്തിലും പ്രവർത്തിച്ചിരുന്നു. 1994 പക്ഷാഘാതം നേരിട്ട അവർ 2001 ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു.